ഹലോ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ ഒരു മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് എങ്ങനെ എന്തിനാണ് വീഡിയോ വന്നിട്ടുള്ളത് വെച്ചാൽ, നമ്മൾ എറണാകുളം വരെ പോകണം ഒരു ബിരിയാണി കഴിക്കാൻ. നല്ല ഫേമസ് ബിരിയാണി അവിടുത്തെ, എറണാകുളം അല്ല കേരളത്തിലെ തന്നെ ഫേമസ് ബിരിയാണിയാണ് ജെഫ് ബിരിയാണി എന്ന് പറയും. അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കേണ്ടതെന്നൊക്കെ വിചാരിച്ചാണ്, ഈ ഫുഡും കാര്യങ്ങളും തീറ്റീൻ്റെ ഒന്ന് വീഡിയോ എടുക്കേണ്ടതെന്ന് വിചാരിച്ചാണ്. ഒരു യാത്രയും കൂടി ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോയിൽ വന്നിട്ടുള്ളത്. ഞാൻ വീഡിയോ എടുക്കേണ്ടതെന്ന് വിചാരിച്ചാൽ, ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് 10 കിലോമീറ്ററോളം ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്ന് ഇവിടെ ഒരു തേവ സാധനം വാങ്ങാൻ കയറിയപ്പോഴാണ് ഞാൻ വീഡിയോൻ്റെ ഈ ഇൻട്രോ എടുക്കുന്നത് തന്നെ. അപ്പോൾ ജെഫ് ബിരിയാണി എങ്ങനെയെന്നുള്ളതും ഞങ്ങളുടെ യാത്ര എങ്ങനെയെന്നുള്ളതും ഇനി നിങ്ങൾക്ക് കണ്ടറിയാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടാവും, ഒരു ബിരിയാണി കഴിക്കാൻ വേണ്ടി എറണാകുളം വരെ 130 കിലോമീറ്റർ താണ്ടി ബിരിയാണി കഴിക്കാൻ പോകുന്ന മണ്ടന്മാരാണ്. അല്ല, ഞങ്ങളങ്ങനെ മണ്ടന്മാരൊന്നുമല്ല, ഇങ്ങനെ ജനങ്ങളും നാട്ടുകാരും ഇങ്ങനെ പറയുന്നത് കേട്ടു. അവിടുത്തെ ഏറ്റവും ബെസ്റ്റ് ബിരിയാണിയാണ്, സെലിബ്രിറ്റികളൊക്കെ വന്ന് അവിടെ നിന്ന് കഴിക്കുന്നുണ്ടാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഉദാഹരണത്തിന് ദുൽഖർ മമ്മൂട്ടിയും ഇവരൊക്കെ അവിടെ നിന്ന് ബിരിയാണി വാങ്ങിയിട്ടുണ്ട് എന്നാണ് നാട്ടുകാരും ആൾക്കാരും പറഞ്ഞത്, കേട്ടറിയേ ഉള്ളൂ. അങ്ങനെ ഇവർക്ക് ഇങ്ങനെ കഴിക്കണം എന്നുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും പ്രത്യേകത ഉണ്ടാവുമല്ലോ ഈ ജെഫ് ബിരിയാണിക്ക്. അങ്ങനെയാണ് ഞങ്ങൾ ആ സ്ഥലം അറിഞ്ഞതും ലൊക്കേഷൻ അടിച്ച് പാഞ്ഞുകൊണ്ടിരിക്കുന്നതും. വേറെ പോരാത്തതിന് തൃശ്ശൂർ വയ്യാ പോകണം എന്ന് പറഞ്ഞപ്പോൾ നമ്മളെന്ത് ചെയ്ത്, തൃശ്ശൂരിൽ നിന്ന് ഒരു ഹെൽമെറ്റും വാങ്ങണം, പിന്നെ കൊച്ചി വരെ പോവല്ലേ, അവിടെ നല്ല അടിപൊളി ഷവർമ കിട്ടുന്ന ഒരു സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ആ ഷവർമ അടിച്ച് നേരെ നാട്ടിൽ പോകണം. അപ്പോൾ നമ്മളിപ്പോൾ തൃശ്ശൂരെത്തി. ഇപ്പം നമുക്ക് ഇനി നെക്സ്റ്റ് ഒരു ഹെൽമെറ്റ് വാങ്ങണം, അത് വാങ്ങി നേരെ കൊച്ചിയിലോട്ട് തുടങ്ങാം. അപ്പോൾ ഈ കാണുന്നതാണ് ശ്രീ വടക്കനാഥൻ ക്ഷേത്ര മൈതാനം. അപ്പോൾ ഇതിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ ഹെൽമെറ്റ് വാങ്ങാൻ പോകുന്ന ഷോപ്പ്. അപ്പോൾ നമ്മൾ മാപ്പ് ചെയ്ത് കറക്റ്റ് ലൊക്കേഷൻ എത്തിയിട്ടുണ്ട് ഹെൽമെറ്റ് ഷോപ്പിൻ്റെ. അപ്പോൾ ഇതാണ് ഹെൽമെറ്റ് ഷോപ്പ്. അപ്പോൾ ഇവരുടെ ഷോപ്പ് നെയിമാണ് ഹെൽമെറ്റ് ഹോളജിസ്റ്റ്. ഇവർക്ക് ഇൻസ്റ്റഗ്രാമിൽ ഒരു അക്കൗണ്ടൊക്കെ ഉണ്ട്, ഹെൽമെറ്റ് ഹോളജിസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മളെ കണ്ടുപാട് പുള്ളിക്കാരെ അവിടെ സാനിറ്റൈസറൊക്കെ ഓടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ കയ്യിൽ സാനിറ്റൈസർ ആക്കി തന്നെ അവിടെ വന്നു, അവിടെ പേരും കൊടുത്തു. നമ്മൾ ഒരു ഹെൽമെറ്റ് വാങ്ങിയിട്ടുണ്ട് ഇവിടുന്ന്, നല്ല നോർമൽ ആയിട്ടുള്ള ഹെൽമെറ്റ് തന്നെയാണ്. ഇത് നമ്മളിപ്പോൾ കാണും ഒരു മെമ്പറായിട്ട് തന്നെ. ഇതാണ് നമ്മളെ സ്റ്റോർ, ഹെൽമെറ്റ് സ്റ്റോർ. നമ്മുടെ നൻപൻ ഫസ്റ്റ് വാങ്ങിയ ഹെൽമെറ്റ് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നു. ഉദ്ഘാടനം അണു തന്നെ ആയിക്കോട്ടെ, ആ ശിക്ചർക്കൽ ക്ലാസ് എന്നാണ് ആ വെയ്സർ നല്ല സ്റ്റിക്കർ ഉരുക്കളാ പ്രോബ്ലമാ വലിച്ചെറി. അതതിൻ്റെ താടിയിലുള്ളതാണ്, താടി പൊന്തിക്കും ഇവിടെ ഉള്ളതാണ് അത്. ബട്ട് അത് എവിടെയാണെന്നറിയില്ല, അത് നമുക്ക് ഫിറ്റ് ചെയ്യാം. ഈ സാധനം എവിടുന്നോ കൊഴിഞ്ഞു വേണാണ് ഇപ്പോൾ പഠിച്ചു വരുന്നത്. വെക്ക് 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 അതിലൊന്നും ഊരിക്കളാ. ഉദ്ഘാടനം കേക്ക് കാണട്ടെ, കാണികൾ കാണട്ടെ, നമ്മൾ പ്രേക്ഷകർ കാണട്ടെ. വെച്ച് പൊളി വെക്ക്, ഇവിടുന്ന് നോക്കിക്ക. മാസ്ക് ഇത് ഫുൾ കവറിങ് അല്ലേ. നീ തിരിഞ്ഞ 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 തിരി, ഇങ്ങോട്ട് തിരി. ഹെൽമെറ്റിൻ്റെ ഇതൊന്ന് കാണിക്കട്ടെ. ചെക്കൻ നമ്മളെ പുതിയ ഹെൽമെറ്റ് എടുത്ത് റൈഡ് ചെയ്യാൻ പോണേ. അപ്പൊ നമ്മളിഞ്ഞ് നേരെ പോകുന്നത് എറണാകുളം ജെഫ് ബിരിയാണി. ബാ വിട്ടോ 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 വിട്ടോ, ഞങ്ങളെ പുറകിൽ വിളിക്കാം. ഇപ്പം നമ്മുടെ തൃശ്ശൂർ ടൗൺ വിട്ടു, ഇനി തൃശ്ശൂർ എക്സ്പ്രസ് ഹൈവേയിലോട്ട് കയറാൻ പോണ്. അപ്പം എക്സ്പ്രസ് ഹൈവേയിലോട്ട് കയറിയാൽ പിന്നെ പറയണ്ടല്ലോ, വെച്ച് പിടിച്ചാൽ പിന്നെ കൊച്ചി എത്തുന്ന അറിയില്ല. അപ്പം നമ്മളിഞ്ഞ് വെച്ച് പിടിക്കാൻ പോവാണ് കൊച്ചിയിലോട്ട്. ബൈക്കാരെപ്പോഴും രാജാക്കന്മാരാണ്ടോ, നമുക്ക് ടോളുമില്ല ഒന്നുമില്ല.
വെച്ച് പിടിച്ച് എറണാകുളം എത്തി. ഈ മെട്രോ സ്റ്റേഷൻ കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയും. ഇനി ഇവിടുന്ന് കൊച്ചിയിലൂടെ ഒരു 14 കിലോമീറ്റർ പോകും, അതും നമ്മൾ വെച്ച് പിടിക്കാൻ പോകും. അപ്പോൾ നമുക്ക് ഈ പാലം കണ്ടാൽ തന്നെ അറിയാം നമ്മൾ വെച്ച് എത്തി. അപ്പോൾ ഈ പാലത്തിൻ്റെ ഓപ്പോസിറ്റ് തന്നെയാണ് ജെഫ് ബിരിയാണി. വണ്ടി ഒന്ന് ക്ഷീണിച്ചില്ല. അപ്പൊ നമുക്കിനി ബിരിയാണി കടന്ന് അങ്ങോട്ട് നടന്നോട്ടെ. ആണ് മനുഷ്യനൊന്നും കാണുന്നില്ല, കുറെ വണ്ടികൾ മാത്രമേ ഉള്ളൂ. നടന്നോട്ടെ. ജെഫ് ബിരിയാണി ആരുമില്ല, ആൾക്കാട് രണ്ടാള് മാത്രമേ ഉള്ളൂ. ബിരിയാണി ഒക്കെ കഴിഞ്ഞ അപ്പൊ നമ്മൾ ബിരിയാണി ഓർഡർ എടുത്ത് ഓർഡർ റെഡി ആക്കി കൊണ്ടിരിക്കുകയാണ് ബിരിയാണി. അപ്പൊ താടി വെച്ചാൽ വൈറ്റാൻ വൈറ്റിട്ട ആളൊന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ ബിരിയാണി വാങ്ങി സെറ്റ്. അപ്പൊ ഇതാണ് നമ്മുടെ ബിരിയാണി. ആ പാക്കിൽ കാണുന്ന ഫോട്ടോ അല്ലേ, അതാണ് നേരത്തെ അവിടെ നിന്നിരുന്ന താടിയും വെള്ളയും വെള്ളം ഇട്ട മച്ചാന്. ഞങ്ങളിത് കഴിച്ചു നോക്കിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയാം. സാധനം ഒന്ന് ചിക്കൻ പീസൊക്കെ ഒന്ന് കാണിച്ചെടുത്താ. സാധനം കിട്ടുന്നില്ലേ? സാധനം വെന്ത് തൈകളല്ലേ. കലാസായിട്ടുണ്ട്. ഇനി എങ്ങനെ ഉണ്ടെന്ന് ഷാവില. ഷാവില, ജെഫ് ബിരിയാണിനെ പറ്റി എന്താണ് നമുക്ക് പറയാനുള്ളത്? ബിരിയാണി സംഭവം സൂപ്പറാണ്. എന്താ പറയാ, ഇയാളെ കാണാൻ നല്ല അടിപൊളിയായിരിക്കും. ആ അടിപൊളിയാണ്. പക്ഷെ മലപ്പുറത്തുനിന്ന് ഇവിടെ വന്നിട്ട്, മലപ്പുറത്തുനിന്ന് എറണാകുളം വന്ന് കഴിക്കാനുള്ള മുതലൊന്നുമില്ലേ. ആ അധികം ഇന്ത്യക്കാർ അവർക്കാണ് ഈ ടേസ്റ്റ്. ആ ഞങ്ങളവിടെ സാധനം വാങ്ങാൻ പോയപ്പോഴും അധികം ഇന്ത്യക്കാരും അവരെന്നെ ആയിരുന്നു ഇതിലുണ്ടായിരുന്നത്. ഹൈദരാബാദ് ബിരിയാണി ടച്ച് ആണെന്നാ പറയുന്നത് അല്ലേ. അണു സംഭവം എങ്ങനെ ഉണ്ട്, എന്റെ ഒരു അഭിപ്രായം. എന്നാലും സാധനം എങ്ങനെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല അല്ലേ. ആ നമ്മളെ നാട്ടിലും ഇങ്ങനത്തെ ബിരിയാണി കിട്ടും, ഒരു വ്യത്യസ്ത ടേസ്റ്റ് എന്ന് അത്രേ ഉള്ളൂ. കഴിക്കാം. അധികം നോർത്ത് ഇന്ത്യ അങ്ങോട്ടൊക്കെയാണ് ഈ ടേസ്റ്റ് പിടിക്കല്. നമ്മളെ കേരളീയർക്ക് ഈ ടേസ്റ്റ് വളരെ പൊതുവാകും, ഞങ്ങൾക്ക് മലപ്പുറക്കാർക്ക് വളരെ പൊതുവാട്ടാ. അപ്പം നിങ്ങളെ അഭിപ്രായം എന്താണെന്ന് അറിയില്ല. കുഴപ്പമൊന്നുമില്ല, സാധനം നല്ല അടിപൊളി സാധനം തന്നെയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ജെഫ് ബിരിയാണി ഒക്കെ കഴിച്ചു കഴിഞ്ഞ് ഞങ്ങൾക്ക് ഇവിടുന്ന് നേരെ ഞങ്ങൾ ഫോർട്ട് കൊച്ചിയിലേക്ക് പോയിട്ട് അവിടുത്തെ വൈബും ഈ രാത്രിക്കത്തെ ഇവിടെയുള്ള സ്പെഷ്യൽ ഷവർമ ആയിട്ടുണ്ടോ, കൊച്ചിയിലുള്ള എറണാകുളത്തുള്ള സ്പെഷ്യൽ ഷവർമ, അൽത്താസേന ഷവർമ. അങ്ങനെ ഞങ്ങൾ ഫോർട്ട് കൊച്ചിയൊക്കെ മൊത്തത്തിലൊന്ന് വൈബടിച്ച് വരാം. അപ്പൊ ഇതാണ് നമ്മുടെ ഫോർട്ട് കൊച്ചി. ഈ ഫോർട്ട് കൊച്ചി മൊത്തത്തിലൊന്ന് നമുക്ക് വൈബാക്കി കറങ്ങി നേരെ എറണാകുളത്തോട്ട് പോവാം. നമ്മൾ ഫോർട്ട് കൊച്ചി വന്ന് ഏകദേശം കുറേ സ്ഥലങ്ങളൊക്കെ കണ്ടു. ഇവിടെ കുറേ കണ്ടെയ്ൻമെൻറ് സോണൊക്കെ ആക്കിയിട്ടുണ്ട്. നമ്മളിതാ ഫോർട്ട് കൊച്ചി ബീച്ചിലാണ്. ഇനി നമ്മൾ നേരെ എറണാകുളം തന്നെ കല്ലൂർ സ്റ്റേഡിയത്തിൻ്റെ ബാക്കിലുള്ള അൽത്താസ ഷവർമ, കൊച്ചിയിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ഷവർമ എന്ന് പറയുന്നത്. നമ്മൾ അങ്ങോട്ട് പോകാൻ പോകാം. അപ്പം നമ്മൾ അൽത്താസ ഷവർമ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുത്തെ ഷവർമ എന്താന്ന് എങ്ങനെയാണ് നമ്മൾ കഴിച്ചിട്ട് പറയാം. അപ്പൊ നമ്മൾ ഓർഡർ കൊടുത്തു. പിന്നെ ഈ കാണുന്നതാണ് ഇവിടുത്തെ ഷവർമേൻ്റെ കുറ്റികൾ. 4 ചിക്കന്, ഇപ്പുറത്തൊന്ന് ബീഫും. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ രാത്രി 9 മണിയാകുമ്പോഴത്തേനും ഇവിടെ ഫിനിഷ് ആവും.
ഫുൾ ഫിനിഷാവും. അതിന് മുന്നേ വന്ന് വാങ്ങി കഴിച്ചു പോവാം. ഇതാണ് നമ്മൾ അൽഫാസാണ് പൊട്ടിക്കാനായിട്ട് വളരെ അധികം കിട്ടുന്നത്. ഇതിൻ്റെ ലെവലാണ്, ഇത് ഫുള്ളായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ ടേസ്റ്റും ഇത് എങ്ങനെയാണ്? ഞാൻ വിമാന റൊട്ടിയിൽ ഉണ്ടാക്കിയിട്ടാണ് വരെ ഫുൾ മീറ്റ് ചിക്കനാണ്. മുടി ശരിയായി. അണു അണു ഉണ്ടിട്ടാ നല്ല അടിപൊളി ഷോർമാണ്. നമ്മൾ നാട്ടിലായിരിക്കണം കുറെ ക്യാബേജും ഇതൊന്നുമില്ല. ചിക്കന് മയോണീസ് സോസ് ഓക്കെ. ക്യാബേജും ഒന്നും ഇട്ടുന്നില്ല അവര്. എന്തായാലും സംഭവം നല്ല അടിപൊളി കേട്ടോ. നമ്മളെ നാട്ടിൽ കഴിക്കുന്നതിനേക്കാളും നല്ല അടിപൊളി സാധനം. നമ്മളെ നേരത്തെ ബിരിയാണി എന്ന് പറയില്ല, ഒരു ഷവർമ എന്നാണ്. ഈ ഷവർമ നമുക്ക് കൊച്ചിക്ക് വരാം. നേരത്തെ കഴിച്ച ബിരിയാണിന്റെ ബിരിയാണിനെക്കാട്ടും നല്ല അടിപൊളി മെച്ചാണെന്ന് പറയുന്നു. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്തോളൂ. എറണാകുളത്ത് വരുന്നവരെല്ലാരും ഇതൊന്ന് ട്രൈ ചെയ്യാം. അപ്പൊ നമ്മുടെ കൊച്ചിയിൽ നിന്ന് ഷവർമ ഒക്കെ കഴിച്ച് ഇനി നമ്മള് നേരെ നാട്ടിങ്ങനെ തിരിക്കാൻ പോവാണ്. ഏകദേശം ഒരു ഇപ്പം എത്ര മണിയായി? അഞ്ചുമണിയായി. അഞ്ചുമണിയായി. നമ്മുടെ നാട്ടിലെത്തുമ്പോഴത്തേനും ഒരു 8.5 ആവും എന്തായാലും. ഇവിടെ 130 കിലോമീറ്ററോളം ഉണ്ട്. അപ്പം അതിൻ്റെ മുന്നേ നമ്മുടെ നേതി നമ്മുടെ മലപ്പുറത്ത് തന്നെ നല്ല അടിപൊളി ആയിട്ടുള്ള മന്തി ഉണ്ട്. നേതി മന്തി മലപ്പുറം നമ്മുടെ എടപ്പാള ഭാഗത്ത്. എടപ്പാള ഭാഗത്ത് നേതി കുഴി മന്തി ഉണ്ട്. അപ്പം നമ്മൾ അവിടെ പോയിട്ട് മന്തിയും. ഇന്ന് ഫുൾ ഡേ ഫുൾ ഫുഡിങ്ങാണ്. ഫുഡാണ് നമ്മുടെ ലക്ഷ്യം. നല്ല ഫുഡ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തിത്തരാം. എവിടെയൊക്കെയാണ് നല്ല ഫുഡ്? ഇവിടെ നല്ല ഫുഡ് ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഇവിടെ നിന്ന് എത്തുമ്പോഴത്തേന് ഇവിടെ കുറച്ചപ്പുറം തന്നെ ഒരു 10-30 കിലോമീറ്റർ പോയാൽ തന്നെ അൽഡ്രീം എന്ന് പറയാനുള്ളൊരു കുഴിമന്തി ഉണ്ട്. നല്ല അടിപൊളിയാണ്. പക്ഷേ അവിടെ പോയി കഴിക്കുമ്പോഴത്തേന് നമ്മളിപ്പോൾ ഷവർമ ഒക്കെ തിന്നതല്ലേ. ഫുള്ള് ഫുഡ് ബിരിയാണി. അപ്പം നമ്മൾ ഏതായാലും ഞാൻ നാട്ടിൽ നിന്ന് കഴിക്കാൻ വെച്ചു. അപ്പം നാട്ടിൽ നിന്നാണ് അപ്പം നമ്മൾ നേതി കുഴിമന്തിയിലെത്തി. നമ്മൾ ഇത്രേനേക്കാട്ടി മുന്നേ നമ്മുടെ 5 മിനിറ്റ് മുന്നേ നമ്മുടെ ടീംസ് എത്തി ഇവിടെ സ്ഥലമൊക്കെ പിടിച്ചിട്ടുണ്ട്. ഓടി നിൽക്കുന്നുണ്ട്. അപ്പം നമ്മളൊരു ഫുൾ മന്തി ഓർഡർ ചെയ്ത് അതാണ് നമ്മുടെ മന്തി വരുന്നതാണ്. അപ്പം നമ്മൾ മന്തി എത്തി. ഇനി നമുക്ക് കഴിച്ച് നോക്കിയിട്ട് പറയാം സാധനം എങ്ങനെയുണ്ട്. ഇത് നമ്മളെ എടപ്പാള് റോട്ടിൽ തന്നെയാണ്. അതിന്റെ എടുത്ത് തന്നെയാണ്. എന്തായാലും അടിപൊളിയായി. ഫാമിലിയായിട്ട് വന്നാൽ നല്ല അടിപൊളി നല്ല അടിപൊളി സൗകര്യമൊക്കെ ഉണ്ട്. ആ പെണ്ണുങ്ങളെടുക്കാം. ഇന്ന് തന്നെ എന്തെങ്കിലും. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ അതിൻ്റെ പേരുള്ള ടൈമായി. രാത്രി 8 ഞങ്ങൾ രാവിലെ 9 ഇറങ്ങിയതാണ്. രാത്രി 8 എറണാകുളം ഒക്കെ കറങ്ങി കൊച്ചു മൊത്തം കറങ്ങി തിരിഞ്ഞ് ഞങ്ങൾ മലപ്പുറം തന്നെ എത്തി. അപ്പം ഞങ്ങളെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കമൻറ്റ് എന്തെങ്കിലും കമൻറ്റ് ബോക്സിൽ ഉണ്ടെങ്കിൽ അപ്പുറത്തെ വീഡിയോ കാണാൻ